നമുക്ക് ബ്രക്കോളി കൃഷിയെക്കുറിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ആബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രക്കോളി കൃഷിക്ക് വേണ്ടി ഗ്രോ ബാഗ് ഒരുക്കുന്നത് മുതൽ ഹെഡ് ഫോം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയെല്ലാം നടുന്നതിന് മുൻപ് നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെ ഗ്രോ ബാഗ് ഒരുക്കുന്നതിനെ കുറിച്ച് അറിയാം. ഞാൻ ഈ ബ്രക്കോളി കൃഷി നടന്നതിന് മുൻപ് എല്ലാ ഗ്രോ ബാഗുകളും രണ്ടാഴ്ച നന്നായി പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ബ്രക്കോളി നട്ടത്. പച്ചക്കറിയുടെ വേസ്റ്റും ഒരൽപ്പം ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പം പിണ്ണാക്കും മണ്ണും ചേർന്ന് മിശ്രിതം കലർത്തി കുറച്ച് കുമ്മായവും ചേർത്ത് 15 ദിവസം വെച്ചിരുന്നു. അപ്പോൾ എല്ലാ പച്ചക്കറി വേസ്റ്റും പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. തൈ ഞാൻ വാങ്ങിച്ചത് കൃഷിഭവനിൽ നിന്നാണ്. അന്ന് വാങ്ങിച്ചപ്പോൾ വളരെ ചെറിയൊരു തൈകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ഈ ഗ്രോ ബാഗ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ഈ ചെടികളെ അതിൻ്റെ സാപ്ലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ തൈകളെ ഒന്ന് ആരോഗ്യം വെപ്പിക്കാൻ വേണ്ടിയിട്ട് കപ്പലിൻ്റെ പിണ്ണാക്കും വെപ്പും പിണ്ണാക്കും എല്ലാം ചേർന്ന് പുളിപ്പിച്ച ആ ജൈവ സ്ലറി വളരെ നേർപ്പിച്ച് 3 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്ത് തൈക്കളെ ഒന്ന് വളർത്തിയെടുത്തു. ആദ്യമേ തന്നെ കുറച്ച് ആരോഗ്യം വെച്ചപ്പോൾ കുറച്ച് വലുതായപ്പോഴാണ് 15 ദിവസം ട്രീറ്റ് ചെയ്ത ഈ ഗ്രോ ബാഗിലേക്ക് ഞാൻ വെച്ചു കൊടുത്തത്. വെച്ച മാത്രയിൽ ഒരു മാസത്തേക്ക് നല്ല വളർച്ച നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അതിന് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. ആഴ്ചയിൽ 1 ദിവസം എന്നോണം ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തു. ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യാവുന്നതാണ്. അതിന് പുറമേ പച്ചക്കറിയുടെ വേസ്റ്റ് കഞ്ഞിവെള്ളവും ചേർത്ത് അരച്ചതിന് ശേഷം അതിൽ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കിട്ട് വീണ്ടും 1 ദിവസത്തേക്ക് വെച്ച് പുളിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് വെള്ളവും ഇരട്ടി വെള്ളവും ചേർത്ത് ഞാനിതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ജൈവ സ്ലറിയും അതിന് പുറമെ എല്ലാ ആഴ്ചയിലും പച്ചക്കറി വേസ്റ്റും കപ്പലണ്ടി പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് അത് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എല്ലാവരും ഇപ്പോൾ ഹെഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നും തന്നെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഒരു തൈ മാത്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ബാക്കി 14 തൈകളും പിടിച്ച് ഹെഡ് ഫോം ചെയ്തു. അധികം കേടുപാടുകളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആ മഞ്ഞ ഇലകൾ കാണുമ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റി എപ്പോഴും ഗ്രോ ബാഗുകൾ പുല്ലുകളെല്ലാം പറിച്ച് കളഞ്ഞ് വളരെ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. മഞ്ഞ ഇലകൾ കാണുമ്പോൾ അതെല്ലാം അടർത്തി മാറ്റി കളയണം. ഉണ്ടോ, എല്ലാവരും ഹെഡ് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ബ്രക്കോളി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബജി ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ല സാധനമാണ്. നല്ല ഔഷധ മൂല്യമുള്ള ഒന്നാണ് ഈ ബ്രക്കോളി. ബ്രക്കോളി ഹെഡ് ഫോം ചെയ്തിരിക്കുന്നതാണിത്. 2 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആ ലീഫിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഉണ്ടായി വരും. അല്പം പച്ച നിറത്തിലാണ് ബ്രക്കോളി കാണപ്പെടുക. മറ്റേ കോളിഫ്ലവർ വെള്ള നിറത്തിലാണെങ്കിൽ ഇതൊരു ഗ്രീനിഷ് കളറായിട്ടാണ് കാണുന്നത്. ഇത്രയും കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രക്കോളിയും വിളവെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വിളവെടുക്കുവാനായിട്ട് സാധിക്കും.
ഇതിന് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ പുഴുക്കേട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ക്യാബേജ്, ബ്രൊക്കോളി, അതുപോലെ തന്നെ മറ്റേ കോളിഫ്ലവറും എല്ലാത്തിനും ഈ പുഴുക്കേട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പെണ്ണയും വെളുത്തുള്ളി മിശ്രിതവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് ചേർത്ത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുമാത്രമാണ് ഈ ഒരു പുഴു തിന്ന് തീർക്കുന്ന ഒരു അസുഖമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അത് എല്ലാ ആഴ്ചയിലും നമ്മൾ അടിച്ചു കൊടുക്കണം. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രൊക്കോളിക്ക് അധികം പുഴുക്കേടൊന്നും ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നന്നായി തന്നെ ഹെഡ് ഫോം ചെയ്ത് ബ്രൊക്കോളി കാച്ചു നിൽക്കുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ കീടബാധ ഈ പറഞ്ഞ പുഴുവിൻ്റെ ശല്യം കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അത് വരാൻ നോക്കി നിൽക്കരുത്. നമ്മളെല്ലാ ആഴ്ചയിലും വളരെ ലൈറ്റായിട്ട് നിറപ്പിച്ചത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പുഴുക്കേടിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റും, നമുക്കിതിന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഇതുപോലെയാണ് നെറ്റ് പോലെ വരും, അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കിയാലിട്ട് സാധിക്കും. അത് പുഴു ഇങ്ങനെ പറ്റി പിടിച്ച് നിന്ന് മുട്ടയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനത്തെ ആ ഇലകൾ നമ്മൾ അടർത്തി മാറ്റി കത്തിച്ച് കളയണം. ഉണ്ടോ, ഇതാണ്. അപ്പം നമ്മളത് അടർത്തി മാറ്റി കത്തിച്ച് കളയണം. അങ്ങനെ വരും. ആ ഒരു പ്ലാന്റിൽ നിന്നാണ് നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കടയിലൊക്കെ ഒന്ന് കുത്തി ഇളക്കി വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ മണ്ണ് ആ ചെടിമേലേക്ക് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് നമ്മൾ അടുപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഹെഡ് ഫോം ചെയ്ത ഈ ഹെഡ് നല്ല വലിപ്പത്തിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മണ്ണിളക്കി കടയിലേക്ക് നമ്മൾ ചുവട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളവെടുക്കാനായിട്ട് സാധിക്കും. ഒരു മാസത്തിലൊരിക്കൽ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർന്ന മിശ്രിതവും കൂടി നമുക്ക് ഇടുകയാണെങ്കിൽ നല്ല വലിയ രീതിയിലുള്ള കോളിഫ്ലവറിൻ്റെ ഇത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കോളിഫ്ലവറല്ല, ബ്രൊക്കോളിയുടെ ഇത് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ബ്രൊക്കോളി ഇതുപോലെ കൃഷി ചെയ്ത് നോക്കും. Thank you.